ഹെയ്ത്തിയിൽ 6 സന്യാസിമാരെയും ഒരു പുരോഹിതനെയും ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട്. February 23 വെള്ളിയാഴ്ച പോർട്ട് പ്രിൻസിലുള്ള ജോൺ 23 സ്കൂളിലേക്ക് പോയ സംഘത്തെയാണ് ആയുധധാരികൾ കഴിഞ്ഞ ദിനം തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായവരിൽ 6 പേർ ബ്രദേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് സമൂഹത്തിലെ അംഗങ്ങളാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ മോചനത്തിനും ഈ അരക്ഷിതാവസ്ഥയുടെ അവസാനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ബ്രദേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് സമൂഹം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. പോർട്ട് ഓ പ്രിൻസിലുള്ള അവർ ലേഡി ഓഫ് ഫാത്തിമയുടെ ചാപ്പലിൽ കുർബാനയ്ക്ക് ശേഷമാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയത്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അതിപ്രാധാന്യമുള്ള പീഡാനുഭവവാരം 24 മുതൽ 31 വരെ ആചരിക്കുകയാണ്. ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനമായി ആചരിക്കുന്നത്. ആ ദിവസങ്ങളിൽ ക്രൈസ്തവർ പള്ളികളിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേക ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും കുടുംബങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണ്. ഈ വർഷത്തെ പൊതു അവധികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പ്രമാണിച്ച് പ്രസ്തുത അവധികൾ നിഷേധിക്കുന്ന നടപടികൾ ഉണ്ടായേക്കാവുന്ന ആശങ്ക ക്രൈസ്തവ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. മുൻവർഷങ്ങളിലെ ദുരനുഭവങ്ങൾ ഈ ആശങ്ക ബലപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക വർഷ സമാപനം പ്രമാണിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലും ട്രഷറി ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളിലും പൊതു അവധികൾ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും തീർത്തും ഒഴിവാക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളുണ്ടായാൽ ക്രിസ്ത്യൻ മതവിശ്വാസികളായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ ഒഴിവ് നൽകിക്കൊണ്ട് മാത്രമേ അത്തരം ഉത്തരവുകൾ, സർക്കുലറുകൾ പുറപ്പെടുവിക്കാവൂ എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. 110 ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണത്തിന്റെ പ്രമേയം പ്രഖ്യാപിച്ച് വത്തിക്കാൻ. ദൈവൻ തന്റെ ജനത്തോടൊപ്പം നടക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമഗ്ര മാനവ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വത്തിക്കാനിലെ ഡിക്കാസ്ട്രിയാണ് പ്രമേയം പ്രസിദ്ധീകരിച്ചത്. സഭയുടെ സഞ്ചാരപരമായ മാനത്തെ അഭിസംബോധന ചെയ്യുന്നതും നമ്മുടെ കുടിയേറ്റ സഹോദരീ സഹോദരന്മാരിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ് ഈ പ്രമേയമെന്ന് സമഗ്ര മാനവ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കാസ്റ്ററി പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ലോകദിനം ആചരിക്കുന്നത്. 1914 കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനം ആദ്യമായി ആഘോഷിച്ചത്. സംഘർഷം, പീഡനം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയാൽ കുടിയിറക്കപ്പെട്ടവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഓരോ വർഷവും ഈ ദിനം ആചരിച്ചിരുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.